വലിയ മുന്നേറ്റവുമായി ബി ജെ പി തൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 345 സീറ്റിനു മേൽ നിലവിലെ സ്ഥിതി ബി ജെ പിക്ക് അനുകൂലമായി തുടർന്നു പോകുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് ആ കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വലിയൊരു യു ഡി എഫ് തരംഗമാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ ഇക്കുറി കോൺഗ്രസിന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണം എത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. ഇന്ത്യ ജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മോദി ജനങ്ങളോട് പറയുന്നത്. ഇന്ന് വൈകിട്ട് 5:30 മോദിയുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അതിൽ എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത് എന്ന് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നതും. എന്തൊക്കെയായാലും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും വലിയൊരു ബി ജെ പി തരംഗം അല്ലെങ്കിൽ മോദി തരംഗം രാജ്യത്ത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറിൽ എന്ന് പറയേണ്ടി വരും. ഇന്ത്യ വീണ്ടും വിജയിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളികളില്ലാതെ വൻ വിജയം നേടി എൻ ഡി എ കുതിപ്പ് തുടരുകയാണ്. അധികാരത്തിലേറാൻ വേണ്ട കേവല ഭൂരിപക്ഷവും ബി ജെ പി മറികടക്കുന്ന സാഹചര്യത്തിലാണ് മോദി ട്വിറ്ററിലൂടെ ഇത്തരത്തിൽ പ്രതികരിച്ചത്. ഒന്നിച്ചു വളരാം, ഒരുമിച്ച് സമൃദ്ധി നേടാം, എല്ലാവരും ഒന്നിച്ച് കരുത്തുറ്റ ഇന്ത്യയെ സൃഷ്ടിക്കാം, ഇന്ത്യ വീണ്ടും വിജയിച്ചു എന്നാണ് മോദിയുടെ ട്വീറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 5 പാർട്ടി ആസ്ഥാനത്തെത്തും. ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം 5 ചേരും. 26 പുതിയ സർക്കാർ അധികാരം ഏൽക്കും എന്നാണ് സൂചന. രാജ്യമെമ്പാടും വൻ ബി ജെ പി മുന്നേറ്റം നേടിയതിന് പിന്നാലെയാണ് പാർട്ടി മറ്റ് നടപടികൾ വേഗത്തിലാക്കുന്നത്. എന്തായാലും മോദിക്കുള്ള മറുപടിയാണ് കേരളത്തിലെ യു ഡി എഫ് തരംഗം എന്ന ഉമ്മൻചാണ്ടി പറഞ്ഞു വെക്കുമ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. കാരണം കേന്ദ്രത്തിൽ രാഹുലിൻ്റെ ഒരു വലിയ പിടിപ്പുകേട് തന്നെയാണ് ബി ജെ പിയെ വളരാൻ ഇത്രത്തോളം സഹായിച്ചത്. ഒരു വ്യക്തമായ നേതൃത്വ നിരയില്ലാത്തതും പ്രതിപക്ഷത്തിൻ്റെ ശക്തിക്കുറവും ഒക്കെ തന്നെയാണ് നരേന്ദ്രമോദി എന്ന അതികായകനെ വീണ്ടും രണ്ടാമൂഴത്തിലേക്ക് ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. എന്തായാലും വലിയ രീതിയിലുള്ള വിജയം ബി ജെ പി കേന്ദ്രത്തിൽ നിലനിർത്തുന്നു. വോട്ടിംഗ് മെഷീനിൻ്റെ യന്ത്ര തകരാറുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ രംഗത്തെത്തി കമ്മീഷന് മുന്നിൽ പരാതി വെച്ചു. അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് വലിയൊരു വിജയത്തിലേക്ക് ബി ജെ പി ഇപ്പോൾ കുതിച്ചു കയറുന്നത്. എന്തായാലും വീണ്ടും ഇന്ത്യ രാജ്യം ജയിച്ചു എന്ന് നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൽ മോദി മാത്രമല്ല, രാജ്യത്തെ ജനങ്ങൾ മോദിയോടൊപ്പം നിന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.